ഹോട്ടലുകാരുടെ ഷോയും പ്രകടനവും കണ്ടിട്ട് ഒരിക്കലും ഫുഡ് കഴിക്കാൻ പോകരുത് എന്ന് വെറുതെ നല്ല കേട്ടോ. എന്റെ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും മോശം ദോശയാണ് ഞാൻ ഇന്നലെ കഴിച്ചത്. എവിടെയെന്നല്ലേ, എറണാകുളത്ത് പോയിട്ട് നെറ്റ് എവിടുന്ന് ഫുഡ് കഴിക്കാന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മളെ സ്വന്തം ചങ്കിനെ റാഷിക്കിനെ എറണാകുളത്ത് കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ചെക്കാട്ടോ നേരെ ഓനെ വിളിച്ചത്. റാഷിക്കെ, നമ്മളിപ്പോ എവിടെ പോയിട്ടാ ഫുഡ് കഴിക്കാന്ന് ചോദിച്ചത്. അവൻ ചോദിച്ചത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്ത് ഐറ്റംസ് ആണ് വേണ്ടത് വെച്ചു. നമ്മൾ എന്തായാലും നെയ്റ്റ് അല്ലേ, ഒരു തട്ടുകടയിലേക്ക് കയറി എന്തിനും കഴിക്കാന്നു. അങ്ങനെ ഇവിടെ അടിപൊളി ഐറ്റം കിട്ടുന്ന കടന്റെ ചെന്നൈ തട്ടുകട നേരെ അങ്ങോട്ട് പോകാന്നിട്ട് നേരെ കൊണ്ടുപോയതല്ലേ ഇവിടെ. ഇതാണ് നമ്മുടെ ചങ്ങായി റാഷിക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ കൊണ്ടുപോയത് ഇതാ ഈ ഒരു കടയിലേക്കാണ്, ചെന്നൈ തട്ടുകട. അത്യാവശ്യത്തിന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കടയിടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചേച്ചി ഓർഡർ എടുക്കാനായിട്ട് ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും എന്ത് തരം ദോശയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. ഒരു 120 ഐറ്റംസ് നോൺ വെജിൽ വരുന്ന ദോശയും അതുപോലെ ഒരു 10 പ്യുവർ വെജിറ്റേറിയനിൽ വരുന്ന ദോശയാണ് അവര്. ചേട്ടന്റെ പ്രകടനം എന്നാൽ ഒരു രക്ഷയില്ല. എന്ത് കഴിക്കുന്നില്ല കൺഫ്യൂഷൻ വന്നപ്പോഴാണ് നേരെ ചേട്ടന്റെ മുഖത്ത് നോക്കിയത്. ചേട്ടൻ ഒറ്റ പറച്ചില്ല, നമ്മുടെ സ്പെഷ്യൽ പടയപ്പ് അടിച്ചോളിയെന്ന്. അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ പടയപ്പി ഓർഡർ ചെയ്തു. പിന്നെ ഉള്ളത് ഇവരുടെ ഒരു എഗ്ഗ് സ്പെഷ്യൽ ദോശ, അതും ഓർഡർ ചെയ്തു. ഇതല്ലേ, ഇത് നമ്മൾ നേരെ ഓർഡർ കൊടുത്ത് നമ്മളെ പടയപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ. ദോശക്കല്ലിക്ക് മാവ് എറിഞ്ഞു, ഇതാ അതിന് മുകളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചെറിഞ്ഞു, അതൊക്കെ ഓലുണ്ടാക്കിയ സ്പെഷ്യൽ മസാല എന്തൊക്കെ എറിയുണ്ട്, ഉള്ളി, പല്ലിച്ചപ്പ്, പുതിന, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടന്റെ ഈ ഒരു പ്രകടനത്തിലെ എണ്ണ ഒഴിക്കലും അതുപോലെ തന്നെ ആകാശത്തുനിന്ന് വാരി വലിച്ചൊരു പൊടിയേറുണ്ട്. കുപ്പിയിലാക്കിയ എന്തൊക്കെയാ പൊടി വലിച്ചു വാരി എറിയിട്ടില്ലേ ചേട്ടൻ. സംഭവം എന്താവും എന്തോന്ന് കണ്ടറിയണം എന്ന് ഇങ്ങനെ മനസ്സ് കരുതി കുത്തിരിക്കണേ. അപ്പൊ തന്നെ നമ്മൾ ആ സാധനം ഓർഡർ കൊടുത്ത രണ്ട് ഐറ്റംസ് നമ്മളെ കയ്യിൽ കിട്ടിയില്ലേ. ഇതിങ്ങോട്ട് നോക്കണേ, കാണാനൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാതെ നേരെ പോയി. ഇരിക്കാല സെറ്റപ്പ് ഒന്നുമില്ല, നിന്നിട്ടാണ് ഇവിടെ കഴിക്കണോ. എല്ലാ ആളുകളും വരുന്നു, ഇത് നിന്ന് കഴിക്കണു. വായിക്ക് വെച്ചപ്പോ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, സംഭവം പൈസ പോയി മക്കളെ എന്നുള്ളത്. 10 പൈസക്കില്ലാന്ന 10 പൈസക്കില്ലാത്തൊരു ഐറ്റം ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും മോശം ദോശം തന്നെ പറയട്ടില്ലേ. അത്രക്ക് മോശമായ ഫുഡാണ്. ഞാൻ ഒരു ഫുഡിന് നെഗറ്റീവ് പറയാറില്ല, പക്ഷെ ഈ ഒരു ഐറ്റം ഒരിക്കലും കഴിക്കരുതായിരുന്നു എന്ന് തോന്നിപ്പോയൊരു സാധനമാണ്. 2 സ്പെഷ്യൽ സാധനം 10 പൈസക്കില്ല. അതുകൊണ്ട് ഞാൻ റാസിഖിന്റെ മുഖത്തൊക്കെ നോക്കിയപ്പോളേ റാസിഖ് നല്ല ചിരിച്ചിട്ട് നല്ല അടിക്കലാണ് ഫുഡ്. ഇവരിങ്ങനെ സൂപ്പറായി കഴിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ ഓൻ്റെ പാത്രത്തിൽ കൈയിട്ടിട്ട് കുറച്ച് ദോശ വെച്ച് നോക്കിയത്. നോർമൽ ദോശയും ചട്നിയും ചമ്മന്തിയും അതുപോലെ തന്നെ വലിയ ചെറിയൊരു സബോള കൊണ്ട് ഉണ്ടാക്കിയ സലാഡും, ഒരു രക്ഷയിലിട്ടോ അടിപൊളി തന്നെയാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, വെറൈറ്റി സാധനം പരീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ലാണ്. അതുപോലെ എടുത്തു പറഞ്ഞ കിടിലായിട്ടോ ഇവരിൽ ഈ കലക്കിയറിന സാധനം. ഇവരുടെ സ്പെഷ്യൽ ഒരു മസാല ഇട്ടിട്ടേ കോഴിമുട്ട പകുതി വേവാക്കി തരുന്ന ഐറ്റാട്ടോ. അവര് അടാറ് ജിമിട്ടൻ ഐറ്റം തന്നെ അറിയാം. അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവര് നോർമൽ ഈ ഒരു ഫുഡ് ഉണ്ടല്ലോ, നോർമൽ ദോശയും ചട്നിയും ചമ്മന്തിയും, ഇവര് ചെറിയൊരു സലാഡും, അത് ഒരു രക്ഷ കിടിലൻ ഐറ്റാണ്. ഈ ഒരു ചെന്നൈ തട്ടുകടയുടെ ലൊക്കേഷൻ വരുന്നത് കലൂർ കത്തിരിക്കടവ് പാലത്തിന്റെ തൊട്ടടുത്തനെട്ടോ. അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റി ഫുഡൊക്കെ പരീക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് പോയി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇതിന് വല്ലാതെ സജസ്റ്റ് ചെയ്യില്ല, പക്ഷെ ഇവരുടെ കലക്ക് ഇവര് സ്പെഷ്യൽ ചട്നി അതുപോലെ ആ ദോശയും ഒരു രക്ഷയില്ല. അപ്പോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.